നമസ്കാരം നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു സ്കൂട്ടറിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്ത് ഒരു കാർ വാങ്ങണം എന്നൊരു മോഹത്തിൻ്റെ പുറത്ത് മിക്കവാറും എല്ലാ ആളുകളും ചെയ്യുന്നത് പുതിയ കാറുകൾ വാങ്ങാൻ പോവുകയല്ല അവർ ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നും നല്ലൊരു കാർ വാങ്ങാനായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ലക്ഷം രൂപയുണ്ട് അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപയുണ്ട് നമ്മൾ ആ ഒരു കാറുമായിട്ട് അല്ലെങ്കിൽ അത്തരം വിലയിൽ ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി ഒരു യൂസ്ഡ് ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഷോറൂമിലിരിക്കുന്ന അല്ലെങ്കിൽ ഓണറോ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യാൻ വരുന്ന ആ ഒരു വ്യക്തിയോ അയാളുടെ സ്കില്ലിൻ്റെ ബലത്തിൽ നിങ്ങളെ കൊണ്ട് അതിനേക്കാൾ ഉയർന്ന വിലയുള്ളൊരു കാറ് ലോൺ ഇട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങിപ്പിക്കുന്ന പ്രവണതകൾ ഇന്ന് വളരെയധികം കണ്ടു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പക്ഷേ ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻപേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടെൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഒരുപാട് നല്ല രീതിക്ക് എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ വിരലിലെണ്ണാവുന്ന പലരും പല ആളുകളും ഇത്തരത്തിൽ ഒരു ലോ ബഡ്ജറ്റ് കാറ് നോക്കി വരുന്ന ഒരാളെ കൊണ്ട് അത് ഇനീഷ്യൽ പേയ്മെൻ്റ് ആക്കി ഇട്ടിട്ട് ഒരു വലിയ വിലയിലുള്ള അല്ലെങ്കിൽ അയാളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വിലയിലുള്ള ഒരു യൂസ്ഡ് കാറ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിപ്പിക്കുന്ന പ്രവണത ഇപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു കസ്റ്റമർ വരികയാണ് ഈ കസ്റ്റമറോട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും അറിയണ്ട നിങ്ങൾ ഇതിപ്പം ഇനീഷ്യൽ പേയ്മെൻറ്റ് തരുവൂ നിങ്ങളിപ്പം ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറിനേക്കാൾ എന്തുകൊണ്ടും മെച്ചമായിരിക്കും ഈ ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ വിലയുള്ള കാറ് തീർച്ചയായിട്ടും നിങ്ങളൊന്നും അറിയേണ്ട ലോണുകളെല്ലാം നമ്മൾ ശരിയാക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് അടച്ചു പോകാൻ കഴിയും പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള വാക്കുകളിൽ മികച്ച ഒരു കാറ് നമ്മൾ കാണുകയാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കാണുന്ന കാറ് ചിലപ്പോൾ മൂന്നര ലക്ഷം രൂപയുടെ കാറായിരിക്കും സൈസ് കൊണ്ടും ഫീച്ചർ കൊണ്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുകയാണ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മൾ ചിന്തിക്കുകയാണ് ഓക്കെ കുറച്ച് ഇ ഇട്ടാൽ പോലും ഇതൊരു നല്ല കാറല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കരുത് നിങ്ങളൊരു വലിയ കുഴിയിലേക്കാണ് ചാടാൻ പോകുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമുക്കെടുക്കാൻ കഴിയുന്ന ഒരു കാറ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വാഹനമായിരിക്കും നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ഒരു സെയിൽസ് പേഴ്സൻ്റെ വാക്ചാതുര്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ വീണിട്ട് ഒരു ഉയർന്ന വിലയുള്ള കാറിലേക്ക് നമ്മൾ പോകരുത് അതിൻ്റെ സുപ്രധാനമായിട്ടൊരു കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ വളരെ കൂടുതലാണ് യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ എടുക്കുന്ന എടുക്കുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലേഡ് ആണ് തീർച്ചയായിട്ടും പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനത്തിനൊക്കെ ആയിരിക്കും ഇത്തരം യൂസ്ഡ് കാറിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂസ്ഡ് കാർ എന്തായാലും ഒരു അഞ്ച് വർഷം പഴക്കമുള്ള കാറായിരിക്കും അല്ലെങ്കിൽ ഒരു ആറ് വർഷം പഴക്കമുള്ള കാറൊക്കെ ആയിരിക്കും ഇനി അതല്ല അതിന് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ കാർ ഓൾറെഡി യൂസ്ഡ് മാർക്കറ്റിൽ വന്നു അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ഓണർ എന്ന് വിചാരിക്കുക സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറി അതിനുശേഷം ഇതിൻ്റെ വില കുത്തനെ ഇടിയുകയാണ് ഒരു പുതിയ കാറിൻ്റെ കാർ ലോൺ എടുത്ത് വാങ്ങുമ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ല അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് യൂസ്ഡ് കാർ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പുറമേ തന്നെ ദിവസം ചെല്ലുന്തോറും ഈ കാറിൻ്റെ യൂസ്ഡ് എടുത്ത വണ്ടിയുടെ വില കുത്തനെ ഇടിയും അത് വണ്ടിയുടെ മോഡൽ കിലോമീറ്റർ മാർക്കറ്റിൽ ഉള്ള ആ ഒരു വൺ ഒരു ബ്രാൻഡിൻ്റെ വില ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഫ്ലാറ്റായിട്ടായിരിക്കും മിക്കവാറും ഒരു ഫ്ലാറ്റ് റേറ്റിലായിരിക്കും ഈ ഒരു ലോണൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വണ്ടി നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അഫോർഡബിളായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള വണ്ടി നമ്മൾ കണ്ടെത്തി ആ ഒരു പ്രൈസ് നമ്മൾ കണ്ടെത്തി ആ വിലയുമായിട്ട് നമ്മൾ ആ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഡിസിഷൻസ് മാറ്റി നമ്മളൊരു മികച്ച ഒരു കാറുമായിട്ട് വീട്ടിലേക്ക് വരുന്നു ആ ഒരു സന്തോഷം രണ്ട് തവണത്തെ ഇ അടയ്ക്കുമ്പോൾ തീരും കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്യും അതാണ് യഥാർത്ഥ വസ്തുത അതായത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ പുറത്തേക്കായിരിക്കും ആ ഇ എം ഐ നിൽക്കുക ഇ എം ഐ മാത്രമാണോ ഈ കാറ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാർ എടുത്ത് വെളിയിലേക്ക് പോകും അതിന് പെട്രോൾ അടിക്കേണ്ടി വരും അങ്ങനെ പല പല കാരണങ്ങളുണ്ടായിരിക്കും കാർ എന്ന് പറയുന്നത് ഒരു ആവശ്യമുള്ള ഘടകം അതുകൊണ്ടാണ് ആവശ്യമുള്ളൊരു ഘടകം നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് ഒന്ന് പുറത്ത് പോകണം അത് മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണ് നമ്മളൊരു ടാക്സി വിളിക്കുകയാണ് അല്ലെന്നല്ല നമ്മൾ റോഡർ റിക്ഷ വിളിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ടാക്സി വിളിച്ച് വരാനുള്ള ഒരു സമയം ഈ ഓട്ടോറിക്ഷ വരാനുള്ളൊരു സമയം അത് മാത്രമല്ല നമ്മൾ ഇതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണം ചിലർ വെയിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലരും യഥാർത്ഥത്തിൽ ഒരു കാറ് ചിന്തിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ അത് ചിട്ടിയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒന്നര ലക്ഷം രൂപ ആയിട്ട് നിങ്ങളൊരു കാറ് വാങ്ങാൻ പോവുക അല്ലാതെ ആ ഒന്നര ലക്ഷം രൂപ കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു കാറ് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് ഒരു ലോണ് എന്നുള്ള രീതിക്ക് പോകരുത് ഒരിക്കലും യൂസ്ഡ് കാർ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് ലോൺ ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ നോക്കുക അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്ക് ഇതിൻ്റെ ലോൺ റേറ്റ് കയറി കയറി പോയിക്കൊണ്ടിരിക്കും ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ആർ ബി ഐയുടെ റിപ്പോ റിവേഴ്സ് റിപ്പോ ആ നിരക്കുകളിലെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതും ലോണിനെ ബാധിക്കും നമ്മൾ ഉദ്ദേശിക്കും ഓക്കെ മാസം ഒരു എണ്ണായിരം രൂപ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപയായിരിക്കും അടവ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കും നമ്മൾ വിചാരിക്കുന്ന എല്ലാ മാസം പന്ത്രണ്ടായിരം ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ആർ ബി ഐയുടെ റിപ്പോ റിവേഴ്സ് റിപ്പോയിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം എന്നുള്ളത് ചിലപ്പോൾ ഒരു പതിനാല് ശതമാനമായി മാറും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഈ പന്ത്രണ്ടായിരം രൂപ എന്ന് പറയുന്നത് എന്തായിരിക്കും പതിമൂവായിരത്തി അഞ്ഞൂറ് പതിമൂവായിരം ആയിട്ട് മാറും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്നാൽ അതനുസരിച്ച് നിങ്ങളുടെ ഡി എയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഡി എ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സർക്കാർ ഡി എ കൂട്ടി തരിക എന്ന് കേട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ സാലറി അതനുസരിച്ച് കൂടുമോ ഒരിക്കലും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും കൂടും അത് ഫ്ലെക്സിബിൾ ആയിരിക്കും അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് കൂടും പക്ഷേ നമ്മുടെ സാലറി എന്ന് പറയുന്നത് നമ്മൾ എത്ര കിടന്ന് അധ്വാനിച്ചാലും ഒരു പരിധി കൂടുതൽ കൂട്ടി തരില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ ഒരു മിഡിൽ ക്ലാസ് ഒരു കാറ് അഭിഭാജ്യ ഘടകം തന്നെയാണ് അത് ഏത് കാറാണ് നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന കാറ് മാത്രം എടുക്കുക അത് കുറച്ച് വില കുറഞ്ഞ കാറായിക്കോട്ടെ മെക്കാനിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ ഒരിക്കലും വഴി കിടക്കരുത് നല്ലൊരു കാറ് മികച്ചൊരു കാറ് നീറ്റായൊരു കാറ് തീർച്ചയായിട്ടും ആ കാറിന് ആഡംബരത്തിലോ ഫീച്ചറിലോ ഒന്നുമല്ല കാര്യം യഥാർത്ഥത്തിൽ ആ കാർ നമുക്ക് ഉപയോഗത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ ചെറിയൊരു കോണ്ടൻറ്റായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തതെങ്കിലും വളരെ എൻലാർജായിട്ട് ചെയ്യേണ്ട ഒരു കോണ്ടൻറ്റാണ് നമ്മുടെ കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നല്ല നല്ല വ്ളോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം